നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ വാരത്തിൽ. അതോടൊപ്പം നമുക്ക് ഉത്സവകാലങ്ങൾ ഇനി ആരംഭിക്കുകയായി. മണ്ഡലം, മകരവിളക്ക് തുടങ്ങിയിട്ടുള്ള വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്തി ധർമ്മ രീതിയിൽ ആചരിച്ച് മല കയറി ഭഗവാനെ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ നിരയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഭഗവത് ദർശനത്താൽ അവരുടെ കുടുംബത്തിനും അവർക്കും അതിൻ്റെ ഐശ്വര്യവും പുണ്യവും ലഭിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭന്, അനന്ത പത്മനാഭന് തിരുവുത്സവം തുടങ്ങുകയാണ് ഈ ആഴ്ച. 31-ാം തീയതി കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം, തിരുവാറോട്ടോടുകൂടി, ശംഖുമുഖത്തെ ആറോട്ടോടുകൂടി പരിസമാപ്തിയിലെത്തുന്ന വേളയിൽ അതിൻ്റെ ആചാരനിഷ്ഠകളും എല്ലാ കാര്യത്തിലും, അത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആചാരനിഷ്ഠകൾ പാലിച്ചു കൊണ്ടുപോകുന്ന ആ മഹനീയ സന്ദർഭത്തിൽ അനന്തപുരി വേദിയാകുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം, ഐശ്വര്യം, ലക്ഷ്മി കടാക്ഷം ഇതെല്ലാം നമുക്കുണ്ടാണ്. അപ്പൊ ആദ്യമായിട്ട് മേടൻ രാശി, അശ്വരി ഭരണി കാർത്തികകാലം ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് പറയും. തൊഴിൽ മേഖലയിലേക്ക് ശ്രമിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചോളം, ടെസ്റ്റ് എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളവും, ഈ നവംബർ ഡിസംബർ മാസത്തിൽ 1-2 ചാൻസ്, അത് ടെസ്റ്റായിരുന്നാലും ഇൻ്റർവ്യൂ ആയിരുന്നാലും പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചോളവും, അതിലൊന്ന് സെലക്റ്റായി തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാനും കയറാനും ദൈവാധീനം കാണുന്നുണ്ട്. 2, വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ സമയത്തും, മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും എവിടെയായിരുന്നാലും, അത് പഠനത്തിനായിരുന്നാലും തൊഴിൽ കാര്യത്തിനായിരുന്നാലും പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും യാത്ര, ടൂറ് മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള യാത്രകളായിരുന്നാലും ശരി തന്നെ അനുകൂല സമയമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങൾ മാറിപ്പോവാനും പോകുന്ന കാര്യത്തിൽ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ വിജയത്തിലേക്ക് എത്താനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും വിജയവും ഈശ്വരകടാക്ഷത്താൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. 3-ാമതൊരു കാര്യം, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ വീട് വയ്ക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് ശ്രമിച്ചാൽ അനുകൂലമായിട്ട് വരാനും വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുണകരമായിട്ട് കിട്ടാനും ദൈവാധീനം കാണുന്നുണ്ട്. വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ്. പുതുതായിട്ട് വാങ്ങിക്കുക, എക്സ്ചേഞ്ച് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി 7 ദിവസം ഭഗവാന് ശ്രീ വിഘ്നേശ്വര ഭഗവാന് വിഗ്രഹങ്ങൾ മാറാൻ, നാളികേരം മുടച്ച് 7-ാമത്തെ ദിവസം കറുകമാല ചാർത്തി ഭഗവാൻ ഒരു കൂട്ട് ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. വിഘ്നങ്ങൾ മാറി ഈശ്വര കടാക്ഷം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി, ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ മുൻപ് കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള അഭിചാര ബന്ധന ദോഷം നമ്മളെ അല്ലെങ്കിൽ കുടുംബത്തെ പണ്ടേ ബാധിച്ചിട്ടുള്ളതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, ബ്ലോക്കുകൾ പല കാര്യത്തിലും നമ്മളെ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിലൊന്ന് വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നുന്ന അവസ്ഥ, വീട്ടിനകത്തൊരു അനൈക്യം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വാശി ദേഷ്യം, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ട് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷനും അസ്വസ്ഥതയും, അത് മാറേണ്ടതുണ്ട്. ഗൃഹത്തിലെ ഭഗവതി പൂജ അല്ലെങ്കിൽ ലക്ഷ്മി പൂജ ചെയ്ത് ഈ വക ഗൃഹത്തിലുള്ള നെഗറ്റീവ്സ് മാറുന്നതിന് ഉപചാര സമർപ്പണവും ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ, കുടുംബ ദേവാലയത്തിൽ അതിൻ്റേതായിട്ടുള്ള സമർപ്പണം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കണം. കാരണം പുറത്തുള്ള ശത്രുദോഷം കൊണ്ട് രണ്ട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ദൈവാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി. ആക്സിഡൻ്റ് ഉൾപ്പെടെ പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ വണ്ടിയിൽ നിന്നാണോ എന്തോ ഈശ്വര കടാക്ഷത്താൽ കുഴപ്പമില്ലാതെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും ദൈവാധീനത്താൽ കടന്നുപോയി, കുഴപ്പമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്ദീപം കത്തിക്കുന്നത് ഈ വക പ്രശ്നങ്ങൾ നമുക്കോ നമ്മുടെ ഗൃഹത്തിലുള്ളവരെയോ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ ഗുണം. മഹാസുദർശന ചക്രം മകയിലത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാല് മിഥുനരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തുണയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ കാലഹോര, ശുക്രൻ്റെ കാലഹോര, ആദിത്യൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സഹായകരമാണ്. മീറ്റിങ്ങുകൾ, മറ്റ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള തടസ്സങ്ങൾ മാറുന്നതിനുള്ള ഡിസ്കഷൻ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈ കാലഹോര നോക്കി പോയി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് തടസ്സങ്ങൾ കൂടാതെ മടങ്ങാൻ, അനുകൂലമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഗൃഹത്തിലെ ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ, നിരന്തരം ചില്ലൊടയുക, പടത്തിൻ്റെ ആണോ അലമാരുടെ ആണോ മുഖം നോക്കുന്നതോ ടീപ്പോയുടെ ജനലിൻ്റെ ആ ഉടഞ്ഞെല്ലാം ഇരിക്കുന്നത് ദോഷം, അത് മാറ്റിയിടണം. അഗ്നിദോഷം ഉണ്ടാകുക, തീമൂലം, അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ പൂജാമുറിയിലോ ഈ തരത്തിൽ വരുന്നത് ദോഷലക്ഷണമാണ്. തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോകുക, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ ഒക്കെ. അപ്പം ഇതിനെ സർവയോഗ ക്രമാരാധ്യാം യോഗത്രയാദി ഭാവുക സ്ഥാന അധിപതയെ പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവഭഗവാൻ 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് 5 തിങ്കളാഴ്ച കോവളത്തല മാല ചാർത്തി ഭഗവാന് പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. പുണർവത്തിൽ കാല് പൂയ മാലിന്യം കർക്കടക രാശി. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ചിലവാണ്. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട്, ഇതൊക്കെ അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ പലിശ കൊടുക്കാൻ പലിശയ്ക്ക് എടുക്കേണ്ട സാഹചര്യം വരെ വന്നുകൂടായികയില്ല. കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതെല്ലാം പല പല കാരണങ്ങളാൽ പഠിക്കലെത്തിയിട്ട് തടസ്സം തടസ്സം തടസ്സം. അതോടൊപ്പം ജാമ്യം നിന്നിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ബാങ്ക് വായ്പയുടെ കാര്യത്തിലായാലും മറ്റ് കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ഇടനില നിന്നിട്ടുള്ള ബാങ്ക് വായ്പ തുടങ്ങിയുള്ള കാര്യങ്ങളുടെ നോട്ടീസ് കാര്യങ്ങൾ വരുമെന്നുള്ളതാണ് രത്ന ചുരുക്കം. ഇതിനെ വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് ജപ്തി നടപടികളിലേക്ക് പോകാനുള്ള ഈശ്വരാധീനത്താൽ അതിനെ മറികടക്കാനുള്ള വഴി തേടേണ്ടി വരും. ഇവിടെ ശാസ്താവിന് അയ്യപ്പനെ 8 അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കർക്കിടകൻ രാശി പുണർത്തിക്കാൽ പോയമായില്ലെങ്കിൽ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർ നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ
നമ്മളിൽ നിന്ന് അകലുക, പുറം തിരിഞ്ഞ് നിൽക്കുക, തെറ്റിദ്ധരിച്ച് നമ്മളിൽ നിന്ന് പിണങ്ങി മാറുക തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട സാഹചര്യവും വന്നുകൂടായി കഴിഞ്ഞു. മൊബൈല് പോലും ബ്ലോക്ക് ചെയ്യും, മെസ്സേജിന് പോലും മറുപടി ഉണ്ടാവില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇത് കാലക്രമേണ മാറാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്, ഉടനടി മാറില്ല. അതിനെപ്പറ്റി നമ്മൾ ദുഃഖിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ അതുപോലെ മറ്റു കാര്യങ്ങളിൽ നമുക്ക് പുറകോട്ട് പോകുന്നതോ, പഠനമായിരുന്നാലും തൊഴിൽ മേഖലയായിരുന്നാലും നമുക്കാണതിൻ്റെ നഷ്ടം. ഈ തിരിച്ചറിവ് നമുക്ക് സ്വയം ഉണ്ടായി പറ്റും. മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ബന്ധനം കുടുംബത്തിലുണ്ടായിരിക്കുന്നത് തീർക്കണം. മുമ്പുള്ളവരത് ചെയ്തതിൻ്റെ ശിഷ്ടം അല്ലെങ്കിൽ പോരായിക അല്ലെങ്കിൽ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ലക്ഷ്മീനാരായണ പൂജയും തിലഹോമവും ചെയ്ത് ലക്ഷ്മീനാരായണ പ്രതിമയിലും ചതുർബാഹു പ്രതിമയിലും ചന്ദ്രക്കലയിലും ഗോപി പൊട്ടിലും താലിയിലുമായിട്ട് സങ്കല്പിച്ച് ത്രിശുദ്ധി സപ്തശുദ്ധി അല്ലെങ്കിൽ ഉപചാര ബ്രഹ്മ ത്രിശുദ്ധി എന്ന് പറയും, അത് ചെയ്ത് വിഷ്ണുപാദത്തിങ്കൽ സമർപ്പിക്കണം. ആവക ദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് പോക്കുവരവായിട്ട് വരാൻ പാടില്ല, ദൃഷ്ടി വരാൻ പാടില്ല, ശാപം വരാൻ പാടില്ല. ലക്ഷ്മീനാരായണ പൂജയും തിലഹോമവും ചെയ്ത് ത്രിശുദ്ധി സപ്തശുദ്ധി ചെയ്ത് വിഷ്ണുപാദ സമർപ്പണമാണ് ഒരു ഉചിതം. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്താവും, ദുഃഖിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സമയദോഷം. ഉത്തരത്തെ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോവുക, ആരോഗ്യമോ ഭക്ഷണമോ ഉറക്കമോ നോക്കാതെ അത് വിജയിക്കും. സ്വന്തം കാര്യമാണ് ഇവിടെ തടസ്സം. അതായത് വീട്ടിലിരുന്ന് ചൊല്ലിയിട്ടുള്ള സംസാരവും വിഷമവും ഒരു ഭാഗത്തുണ്ടാവുമെങ്കിൽ അതൊന്നും മറന്ന് മാറ്റിവെച്ച് വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി പോകുന്ന ഒരു സ്വഭാവം, അത് കുറച്ചൊക്കെ സ്വാർത്ഥകാര്യം സ്വന്തം വീട്ടുകാര്യം കൂടി എന്നുള്ള രീതിയിലേക്ക് മാറ്റേണ്ടത് നമ്മുടെ ആവശ്യം. അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും. പെട്ടെന്നാണ് ദേഷ്യം വരിക, ടെൻഷൻ അടിക്കുക. ഇത് പ്രത്യേകിച്ച് 17-16 വയസ്സിന് മേലുണ്ടാകുന്ന 21 വയസ്സിനകത്ത് ഉണ്ടാകുന്ന ചില പ്രതിക്രിയകളാണ്. എപ്പോഴെപ്പോഴും പടി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, ഭക്ഷണം നേരെ കഴിക്കാതിരിക്കുക, എപ്പോഴും സ്വന്തം ബോഡിയെ പറ്റിയിട്ടുള്ള ചിന്ത വ്യാകുലത, മുഖത്തൊരു ചെറിയ കറുപ്പ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ, മുടി കൊഴിഞ്ഞാൽ ടെൻഷൻ, ആൺകുട്ടികളെ സംബന്ധിച്ചുള്ള മുടി സ്പൈക്ക് ചെയ്യണോ ജിമ്മിൽ പോകണോ ടാറ്റൂ കുത്തണോ എന്നുള്ള പ്രശ്നങ്ങൾ, പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും കൂട്ടുകാരിയിൽ മിണ്ടിയില്ലെങ്കിൽ അത് വാടിയിരിക്കുന്ന ആകെ തളർന്നിരിക്കുന്ന അവസ്ഥ വിശേഷം, ഇതൊക്കെ നമ്മളെ പഠനത്തെ അല്ലേ നമ്മുടെ കാര്യങ്ങളെ പൊലയ്ക്കും. അത് മാറ്റും. ശ്രീവിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഈ സമയത്താണ്. സാരസ്വത അരിഷ്ടം അത് പൂജിച്ച് കഴിക്കേണ്ടതും ആവശ്യം. കാരണം ഇതില് മറ്റു പുറത്തുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ടെൻഷൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദിക്കുന്നത്, എവിടെ പോകുന്നു എന്നുള്ള ചോദിക്കുന്നതും ഒരു ഇഷ്ടപ്പെടാത്ത കാലഘട്ടമാണ് ഈ സമയം, പ്രത്യേകിച്ച് കന്നിരാശിക്കാരാണ്. പക്വതയോടുകൂടി കാര്യഗൗരവത്തോടുകൂടി വരുന്നതിന് ഷഷ്ടി വ്രതം അമ്മമാരെ അനുഷ്ഠിക്കുന്നത് വളരെ വിശേഷമാണ്. വ്രതങ്ങൾ നോക്കുന്നത് കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം മുരുകസ്വാമിയെ ഭജിക്കുന്ന ഷഷ്ടി വ്രതം പ്രായണ ഇതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം നേരെയാക്കാൻ ഗുണകരമാക്കാൻ ദൈവാധീനത്താൽ സഹായിക്കും. ചിത്തിരത്തര ചോദ്യം ശാവത്തി മുക്കാൽ തുലാം രാശി, ഈശ്വര കൃപ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. വളരെ ശ്രദ്ധയും കരുതലും അക്കൗണ്ടബിലിറ്റിയും വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്നേഹിക്കുന്ന ചില ബന്ധങ്ങൾ വൈവാഹിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് നേരെ തിരിഞ്ഞ് തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും.
സത്യം ചെയ്ത് മറ്റു കാര്യങ്ങളും നീ അല്ലാതെ നിന്നെ അല്ലാതെ ആർക്കും വേണ്ട എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ബന്ധങ്ങൾ പോലും പെട്ടെന്ന് നെഗറ്റീവായി തിരിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടായികയില്ല. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് അനുകൂലമായി എഗ്രിമെൻ്റായി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. മുരുകസ്വാമിക്ക് 5 വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുക, മറ്റ് തടസ്സങ്ങൾ പ്രായേണ ബാധിക്കാതെ ഈ വക കാര്യങ്ങളിൽ സ്വന്തം കാര്യത്തിൽ വന്നിരിക്കുന്ന ഈ തടസ്സം അല്ലെങ്കിൽ ആ ബ്ലോക്ക് അത് മാറാൻ ദൈവാധീനം സഹായിക്കും. വിശാക്തിക്കാലനിടം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കണ്ടു. ഇവിടെ പരിസരത്തുള്ള ചില ആൾക്കാരുടെ അസൂയ വൈരാഗ്യം അല്ലെങ്കിൽ ശത്രുദോഷം എന്ന് പറയും, അത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെയും ബാധിക്കും. ആര് വരുന്നു പോകുന്നു എന്നുള്ളതാണ് അവരുടെ നോട്ടം, നമ്മുടെ നോട്ടം. സ്ഥാപനത്തിലാണെങ്കിൽ കയറി വരുന്ന കച്ചവടങ്ങൾ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി, തിരിഞ്ഞു പോകുന്ന അവസ്ഥ, പതിവ് ബിസിനസ് പോലും നടക്കാത്ത അവസ്ഥ, സ്ഥാപനം ഇവിടുന്ന് തന്നെ മാറ്റണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സ്ഥിതി വിശേഷമുണ്ട്. പരിസരത്തുള്ളൊരു വീട്ടുകാരുടെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ഒരു മനസ്സമാധാനക്കുറവ് പലപ്പോഴും ഉണ്ടാകും. അതായത് അവരുടേതായിട്ടുള്ള ഒരു നിലവാരവും യോഗ്യതയും വെച്ച് ചില കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപവാദമെന്ന് വേണമെങ്കിലും പറയാം. അത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച് ചെയ്ത് അനുഭവിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. അതിനെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം കലശത്തിലാക്കി 11 ദിവസം ആരതി കൊടുത്ത് കന്നിരാശിയിൽ സ്ഥാപിക്കുക. ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്കോ നമ്മുടെ വീട്ടിനകത്തോ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അശ്വാരൂഢ കവചിത മന്ത്രം മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരകൃപ കൂടെയുണ്ട് എല്ലാ കാര്യത്തിനും. ഇവിടെ മറ്റാരുടെ കാര്യത്തിന് വേണ്ടി പോയാലും അത് നടക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം. സ്വന്തം കാര്യമാണ് തടസ്സം. തിരുവാതിര, തൃക്കേട്ട, തിരുവോണം, അതോടൊപ്പം തന്നെ ഉത്രട്ടാതി, മകയിരം, ചടയം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ ശരിയായുള്ള പൊരുത്തം നോക്കി അത് പൊരുത്തമുണ്ടെങ്കിൽ, ചേർച്ചയുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടൂ, ഇല്ലെങ്കിൽ സന്താനഭാഗ്യം ഡിലേ ആകും. അതോടൊപ്പം വിവാഹം കഴിഞ്ഞ് 3-4 വർഷമായിട്ടും സന്താനഭാഗ്യം കിട്ടാതെ കണ്ണീരോടുകൂടി കഴിയുന്ന, ദുഃഖിച്ച് കഴിയുന്ന കുടുംബക്കാർക്ക് വളരെ ഐശ്വര്യമായിട്ട് സന്താനഭാഗ്യ യോഗത്തിന് ഗുണകരമായുള്ള സമയമാണ്. ഇതിനിടയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് IVF പോകണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ച കാര്യങ്ങൾ നോർമലി കിട്ടാൻ, സന്താനയോഗം അനുകൂലമാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് ഹോമസംഭാരം കഴിക്കുക. കാരണം ഇതിനുമുമ്പ് ഒരു തവണ ഡേറ്റ് മാറി അത് ഉറച്ചില്ല. അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഭാഗ്യസൂക്ത ഉപചാര ഹോമത്തോടുകൂടി പഞ്ചമശുദ്ധി ചെയ്ത സംഭാരം അത് കഴിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് തന്നെ പോസിറ്റീവ് റിസൾട്ട് ഈശ്വര കടാക്ഷത്താൽ നമുക്ക് അനുകൂലമാണ്, യാതൊരു സംശയമില്ല. രണ്ടാമതൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് താല്പര്യപ്പെടുന്നവർക്കും ഈ വർഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇതിനെ കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള സമർപ്പണം ചെയ്യും. അതോടൊപ്പം വിഷ്ണു ഭഗവാന് പാൽപ്പായസ നിവേദ്യം 3 വ്യാഴാഴ്ച ചെയ്യുകയും ചെയ്യുന്നത് വളരെ വളരെ വിശേഷമാണ്. തടസ്സങ്ങൾ മാറാൻ ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തല മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തിൽ ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നുണ്ട്. വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ അത് തടസ്സം വരും. കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സം വരും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നീണ്ടു നീണ്ടു പോയേക്കാം. ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തടസ്സങ്ങൾ ചിലരുടെ വാശി അത് മാറി ഒരു സെറ്റിൽമെൻറ്റിലേക്ക്, പ്രത്യേകിച്ച് ഈ മകരം കുംഭമാസത്തിലേക്ക് വരാനുള്ള ഈശ്വര കടാക്ഷം കാണുന്നുണ്ട്. ഇവിടെയും ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ
വേറെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടാനും അതിനെ പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല. കരുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നുള്ളത് തന്നെ. അത് കുടുംബത്തിലാണെങ്കിൽ വിവാഹ കാര്യത്തിനായിരുന്നാലും ബിസിനസിൻ്റെ കാര്യത്തിലായിരുന്നാലും എന്ത് വീട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ആ സാമ്പത്തികങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയും ഈശ്വര കടാക്ഷവും വേണ്ടുന്ന സമയമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അത് 7 വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര ചതയം പൊരുരൊട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവർ നമ്മളെ പുറംതിരിഞ്ഞു നിൽക്കുന്ന, സഹായിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയും ദുഃഖവും വന്നുകൂടായുകയില്ല. അതോടൊപ്പം തന്നെ കുടുംബ വ്യവഹാരങ്ങൾ, കുടുംബ കോടതിയിൽ കിടക്കുന്ന വ്യവഹാരങ്ങൾ, ഡിവോഴ്സ് വേണം, ചെലവിന് വേണം, അതോടൊപ്പം തന്നെ ഇത്ര കാര്യങ്ങൾ എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത് സ്വർണത്തിൻ്റെ കാര്യത്തിലായിരുന്നാൽ അത് ഒരു കൗൺസിലിങ്ങിൽ കൂടി അത് ഒത്തുതീർപ്പിൽ വരാനും ഡിവോഴ്സ് വേണ്ടവർക്ക് അത് അനുകൂലമാകാനും അതോടൊപ്പം കൗൺസിലിങ്ങിൽ ഒന്നുചേരാനും ഒത്തുചേരാനും ഒരു മനഃശക്തി ലഭിക്കാനും, പ്രത്യേകിച്ച് കുട്ടികളുണ്ടായവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടി ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള അനുകൂല തീരുമാനം വരാനും ഈശ്വര കടാക്ഷം കാണുന്നുണ്ട്. ഈ ഗൃഹസ്ഥാനത്ത് ശരിയായിട്ട സ്ഥലത്താണോ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളിലും അതിൻ്റേതായിട്ടുള്ള മനക്ലേശവും സാമ്പത്തിക നഷ്ടവും ടെൻഷനും ഉണ്ടാകും. ഇവിടെ വാസ്തുബലി ഗൃഹസ്ഥാനത്ത് ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. സർപ്പദോഷം, അതായത് മുമ്പ് വന്നു കയറിയിട്ടുള്ള സർപ്പത്തിനെ തല്ലിക്കുന്നുള്ള ദോഷം ഉണ്ടെങ്കിൽ അത് ആയില്യ പൂജയോ നാഗപ്രീതി പരിഹാരക്രിയയോ ചെയ്ത് ഉപചാര സമർപ്പണത്തിൽ കൂടി രാഹുകേതു ബന്ധന ദോഷം മാറ്റിയെടുക്കും. അത് ഈശ്വര കടാക്ഷത്താൽ ദൈവാധീനത്താൽ അത് അമ്പലത്തിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. മഞ്ഞൾ പാല് ഇത് അഭിഷേകത്തിന് കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. ഒത്രട്ടാതി കാല് ഒത്രട്ടാതി രേവതി മീനന്റെ ശി ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക അധിക ചെലവ് വരും. കടം കൊടുത്തിട്ടുള്ള പൈസകൾ തിരിച്ചു കിട്ടാൻ വൈകും. സ്വർണമാണെങ്കിലും വൈകും. ചില തരത്തിലുള്ള പറ്റിക്കലിന്, അതായത് തട്ടിപ്പിന് നമ്മൾ വിധേയമാകുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വളരെ കരുതൽ വേണം. പ്രത്യേകിച്ച് ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സമയത്തിന് കിട്ടാൻ താമസം ഉണ്ടാവും, ഡിലേ ആകും. അതോടൊപ്പം തന്നെ ചില സഹകരണ മേഖലകളിൽ സാമ്പത്തികം നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരിച്ചു കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. കിട്ടാതിരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് കാര്യക അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് വൈകലുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വീണ്ടും പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നീണ്ടുപോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ പ്രഷർ ചെലുത്തിയാൽ അത് 3-4 തവണയായിട്ട് നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ, ഡിപ്പോസിറ്റ്, FD ആയിരുന്നാലും അത് തിരിച്ചു കിട്ടാനുള്ള മാർഗം അനുകൂലമായിട്ട് വരാൻ ദൈവാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം മീനൻ്റെ അശുക്കാരെ സമയത്തോളം ദേഹ അസ്വസ്ഥതകൾ പലതരത്തിൽ വരാനുണ്ട്. അതിൽ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ, പ്രത്യേകിച്ച് 40 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീജനങ്ങൾ, അമ്മമാർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമോ സിസ്റ്റിൻ്റെ പ്രശ്നമോ ബ്ലീഡിങ്ങിൻ്റെ യൂട്രസിൻ്റെ പ്രശ്നമോ മുട്ട് വേദന, ഉപ്പുറ്റി വേദന തുടങ്ങിയുള്ള പ്രശ്നങ്ങളിലോ ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥ കഴിയുന്നതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഉചിതം. ഇതിന് അമൃത ത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് വളരെ വളരെ ഗുണം ചെയ്യും. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.